LSS പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാലാണ് ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 2023 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ഉത്തരം ശ്രീ കുമാരൻ തമ്പി. ശ്രീ കുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത്? ഉത്തരം ജീവിതം ഒരു പെൻഡുലം. ആരാണ് കൃഷ്ണഗാഥ രചിച്ചത്? ഉത്തരം ചെറുശ്ശേരി നമ്പൂതിരി. കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദമേത്? ഉത്തരം ചതുരംഗം. കൃഷ്ണഗാഥയുടെ രചയിതാവായ ചെറുശ്ശേരി നമ്പൂതിരി ഏത് രാജാവിൻ്റെ സദസ്സനായിരുന്നു? ഉത്തരം ഉദയവർമ്മ. ഭൂമിക്ക് ഒരു ചരമഗീതം ആരുടെ കൃതിയാണ്? ഉത്തരം ONV കുറുപ്പ്. ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ട് നർമ്മം കലർത്തിയും ചിട്ടപ്പെടുത്തിയ കേരളീയ കലാരൂപം ഏത്? ഉത്തരം ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളലിലെ വേഷക്രമത്തിന് ഡാഷുമായി സാമ്യമുണ്ട് എന്ന് പറയാം? ഉത്തരം കഥകളിയുടെ വേഷത്തിനോട്. ഓട്ടൻതുള്ളലിൽ പൊതുവെ ഉപയോഗിച്ചു കാണുന്ന വൃത്തമേത്? ഉത്തരം തരംഗണി. 31 ദിവസമുള്ള ഒരു മാസത്തിൽ 5 ഞായറാഴ്ചകളും 5 തിങ്കളാഴ്ചകളും ഉണ്ട് എങ്കിൽ ആ മാസം 1 തീയതി ഏത് ദിവസമായിരിക്കും? ഉത്തരം ഞായർ. 2019 100 വാർഷികം ആഘോഷിച്ച സ്വാതന്ത്ര്യ സമര സംഭവം ഏത്? ഉത്തരം ജാലിയൻ വാലാബാഗ് സംഭവം. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? ഉത്തരം 140. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത്? ഉത്തരം നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. US വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ അമേരിക്കൻ വംശജ? ഉത്തരം കമല ഹാരിസ്. വാലില്ലാത്ത ഉഭയജീവി ഏത്? ഉത്തരം തവള. പൊന്മുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. ഒരു സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 5 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 50 എങ്കിൽ ശരിയായ ഉത്തരം എത്ര? ഉത്തരം 1250. 3, 6, 7 എന്നീ അക്കങ്ങൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് എഴുതാവുന്ന എല്ലാ 3 സംഖ്യകളും എഴുതിയാൽ 100 സ്ഥാനത്ത് 7 വരുന്ന എത്ര സംഖ്യകൾ ഉണ്ടാകും? ഉത്തരം 2 സംഖ്യകൾ. 14, 100, 14, 1000, 14, 10, 14, 1 ചേർന്ന സംഖ്യ ഏത്? ഉത്തരം 15,554. പൂർത്തിയാക്കുക. 1, 2, 6, 24, 120, 720. ഉത്തരം 720. കേരളത്തിലെ ലൈഫ് പദ്ധതി ഏതു മേഖലയിലെ വികസനത്തിന് ലക്ഷ്യമിടുന്നു? ഉത്തരം പാർപ്പിടം. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭമേത്? ഉത്തരം ബുദ്ധമയൂരി. ഫിഫയുടെ 100-ാം താരം എന്ന ബഹുമതി നേടിയ ഫുട്ബോളർ? ഉത്തരം ഡിയോഗോ മർഡോണ. ജലചക്രം പ്രവർത്തിക്കുന്നത് ജലത്തിൻ്റെ ഏത് സവിശേഷത കൊണ്ടാണ്? ഉത്തരം ഒഴുകുന്ന ജലത്തിൻ്റെ ശക്തി കൊണ്ട്. 2021 എന്ത് വർഷമായാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്? ഉത്തരം ബാലവേല നിർമാർജ്ജനം. 2020 വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആര്? ഉത്തരം ഏഴാഞ്ചേരി രാമചന്ദ്രൻ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത്? ഉത്തരം പുന്നമട കായൽ. കിൻഫ്രയുടെ ആസ്ഥാനം? ഉത്തരം എറണാകുളം. പൂതപ്പാട്ടിൻ്റെ കർത്താവാര്? ഉത്തരം ഇടശ്ശേരി. തെന്മല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇടുക്കി.
കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ജനസംഖ്യ നിരക്ക് കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പാലക്കാട്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഉത്തരം തൃശൂർ. അഗസ്ത്യ വനം ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. രണ്ടാം മൂഴത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം MD വാസുദേവൻ നായർ. കേരളത്തിൻ്റെ അക്ഷര നഗരി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഉത്തരം കോട്ടയം. വളപ്പൊട്ടുകൾ എഴുതിയത് ആര്? ഉത്തരം ONV. ഒരു ദേശത്തിൻ്റെ കഥയുടെ കർത്താവ് ആര്? ഉത്തരം SK പൊറ്റക്കാട്. ചിത്രയോഗത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മഞ്ഞപ്പാവാട ആരുടെ കൃതിയാണ്? ഉത്തരം K ശ്രീകുമാർ. 2011 ജനുവരി 1 ശനിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിൽ മൊത്തം എത്ര ശനിയാഴ്ചകൾ ഉണ്ടാകും? ഉത്തരം 5. ഒരു ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏത്? ഉത്തരം നീളം പ്ലസ് വീതി ഗുണം 2. ഒരു സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ 114 ലഭിക്കും. ഏതാണ് ആ സംഖ്യ? ഉത്തരം 18. ഒരു ദീർഘചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ, അതിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്ററുമാണ്. എന്നാൽ അതിൻ്റെ വീതി എത്ര? ഉത്തരം 4. ഒരു ദീർഘചതുരത്തിൽ എത്ര വശങ്ങളുണ്ടാകും? ഉത്തരം 4. 10 സെൻറ്റിമീറ്റർ വശമുള്ള ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ഉത്തരം 40 സെൻറ്റിമീറ്റർ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 20 സെൻറ്റിമീറ്ററാണ്. എന്നാൽ ആ ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഉത്തരം 5 സെൻറ്റിമീറ്റർ. ഒരു ദീർഘചതുരത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്ററും ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്ര? ഉത്തരം 20 സെൻറ്റിമീറ്റർ. ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 30 സെൻറ്റിമീറ്ററാണ്. ത്രികോണത്തിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്ററും മറ്റേ വശം 9 സെൻറ്റിമീറ്ററാണ്. എന്നാൽ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എത്ര? ഉത്തരം 11 സെൻറ്റിമീറ്റർ. കയറിൻ്റെ കർത്താവ് ആര്? ഉത്തരം തകഴി ശിവശങ്കര പിള്ള. കുന്തലതയുടെ കർത്താവ് ആര്? ഉത്തരം അപ്പു നെടുങ്ങാടി. അഗ്നിസാക്ഷിയുടെ കർത്താവ് ആര്? ഉത്തരം ലളിതാംബിക അന്തർജനം. ഉമാ കേരളത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഉള്ളൂർ. ഓടയിൽ നിന്നും ആരുടേതാണ്? ഉത്തരം P കേശവദേവ്. അവകാശികളുടെ കർത്താവ് ആര്? വിലാസിനി. കൊഴിഞ്ഞ ഇലകൾ ആരുടേതാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. താങ്ക്സ് ഫോർ വാച്ചിങ്.